ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെറും മിനിറ്റുകൾക്കുള്ളിൽ നല്ല സോഫ്റ്റായിട്ട് വെറും നാല് ചേരുവകൾ മാത്രം വെച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണിത്. ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കിയെടുക്കാം. മാത്രമല്ല, വീട്ടിൽ തന്നെ എപ്പോഴുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി ഇത് റെഡിയാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ഫോണിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി വീഡിയോ കണ്ടു നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടും ഈ ഒരു പലഹാരം റെഡിയാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 സ്പൂൺ തൈരാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു അത്യാവശ്യം പുളിയുള്ള തൈരാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് പുളിയില്ലാത്ത നല്ല കട്ട തൈരുണ്ടെങ്കിൽ അതാണ് ഈ ഒരു റെസിപ്പിയിലേക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളതൊരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ അത്യാവശ്യം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഈ ഒരു സ്പൂണിന് 3 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു മീഡിയം മധുരമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്കൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശേഷം 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് പകരം യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിട്ട്. ഒരു ലൈറ്റ് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദ എല്ലാം നന്നായിട്ട് കട്ട കെട്ടാത്ത രീതിയിൽ നല്ലപോലെ കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോഡാപ്പൊടിയാണ്. അപ്പോൾ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റും കിട്ടും, അതുപോലെ തന്നെ നല്ല പൊങ്ങി വരികയും ചെയ്യും. അതിന് വേണ്ടിയാണ് ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ശേഷം വീണ്ടും ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. സോഡാപ്പൊടിയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഈ ഒരു മാവ് വേണ്ടത്. നമുക്കത് കൈകൊണ്ട് കോരിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാവണം ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുത്തൊരു പലഹാരമാണിത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഐറ്റംസ് ഒന്നും നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കാൻ ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൈകൊണ്ട് കോരി ഇതുപോലെ കുറച്ചായിട്ട് മാവ് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇട്ട് കൊടുക്കരുത്, കാരണം ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി വരും. അതുകൊണ്ട് കുറച്ച് മാവ് ചേർത്ത് കൊടുക്കുക. പിന്നെ തീ ഹൈയിൽ വെച്ചിട്ടൊന്നും ഇതിട്ട് കൊടുക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തീയൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ. അപ്പോൾ കുറച്ച് സമയം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയ ഒരു പലഹാരം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻ്റ് ആയിട്ട് അറിയിക്കണം. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പലഹാരം ഇവിടെ നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ പുറംഭാഗം കുറച്ചൊക്കെ ക്രിസ്പി ആയിട്ടിരുന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗം നല്ല പഞ്ഞി പോലെ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. ചൂടോടുകൂടി തന്നെ ഈ ഒരു പലഹാരം കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പീസിനൊക്കെ വേണ്ടി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.